വാർത്തകൾ വിശദമായി. വെങ്ങനല്ലൂർ പടിഞ്ഞാറ്റുമുറിയിൽ വെച്ച് നടന്ന കേരള കർഷക സംഘം മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി ജോൺ നിർവഹിച്ചു. കേരള കർഷക സംഘം മെമ്പർഷിപ്പ് ജില്ലാ വിതരണ ഉദ്ഘാടനം നടന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറിയിൽ വെച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി ജോൺ വില്ലയെടുത്ത് അരവിന്ദാക്ഷൻ നായർക്ക് മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം ചെയ്തു. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുത്താലും ജന്മിക്ക് നൽകാനുള്ള പാട്ടം ഭൂമി ശരിക്ക് അളന്നു നൽകാൻ കഴിയാത്ത നിസ്സഹായതയിൽ നട്ടം തിരിയുന്ന 10,000-കണക്കിന് കർഷകർ, അതായിരുന്നു കേരളത്തിന്റെ കാർഷിക മേഖലയുടെ മുഖചിത്രം. ഇന്ന് നമ്മൾ കാർഷിക മേഖലയെ കാണുമ്പോൾ കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആളുകളെ അനായാസം തരംതിരിക്കാം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരാണ് അവർ. സേലം രക്തസാക്ഷികളെ ഓർമ്മിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട ചരിത്രഘട്ടത്തിൽ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട 21 പോരാളികളിൽ മിക്കവരും മലയാളികളായിരുന്നു. 21 പേരുടെ രക്തസാക്ഷിത്വത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഭൂതകാലം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആധുനിക മനുഷ്യൻ രൂപപ്പെടുത്തിയത് കൃഷി എന്നൊരു സംസ്കാരമാണ്. കൃഷിയില്ലാതെ ഒരു ജീവിതമില്ല. ഏക്കർ കണക്കിന് ഭൂമി കൈയവകാശമുള്ള ജന്മികൾ, ജന്മികൾ എന്നാൽ ഭൂമിക്ക് ജന്മാവകാശം ഉള്ളവരാണ്. അവർ പണിയെടുക്കുന്നില്ല, കൃഷി ചെയ്യുന്നില്ല. അവരുടെ ഭൂമികൾ പണിയെടുക്കുന്നതിന് മറ്റുള്ളവർക്ക് വിട്ടു നൽകുന്നു. അതിന് ഒരു തുക നിശ്ചയിക്കുന്നതാണ് പാട്ടം. കൃഷിനാശം സംഭവിച്ചാലും നഷ്ടങ്ങൾ സംഭവിച്ചാലും ജന്മിക്കത് അറിയേണ്ട കാര്യമില്ല. സ്വന്തമായി ഭൂമിക്ക് യാതൊരു അവകാശവുമില്ലാതെ പണിയെടുക്കുന്ന കർഷകരാണ് നമുക്കുണ്ടായിരുന്നത്. ഈ ഭൂതകാല ദുരിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കർഷക ജനതയുടെ അടിമ സമാനമായ ജീവിതം മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കർഷക പ്രസ്ഥാനം നിലനിൽക്കുന്നതെന്നും കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബേബി ജോൺ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സാങ്കേതികമായി ഭൂമിയുടെ ഉടമകളായിട്ടുള്ള 100 കണക്കിനോ ചിലപ്പോഴെങ്കിലും അതിൽ കൂടുതലോ അളവിൽ ഏക്കർ കണക്കിന് ഭൂമി കൈവശമുള്ള ജന്മിമാർ, അവർ ജന്മിമാരാണ്. ജന്മിമാർ എന്നവരെ പേരിട്ട് വിളിക്കുന്നത് ഭൂമിയുടെ ജന്മാവകാശം അവർക്കുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. അവർ ഭൂമിയിൽ നേരിട്ട് കൃഷി ചെയ്യുന്നില്ല, പണിയെടുക്കുന്നില്ല. ലാഭനഷ്ട കണക്കുകളോട് അവർക്ക് ഒരു വിധേയത്വം ഇല്ല. ആ ഭൂമികൾ കൃഷി ചെയ്യാൻ തയ്യാറുള്ളവരെ ഏൽപ്പിക്കും. അങ്ങനെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നവർ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രതിഫലം ജന്മിക്ക് കൊടുക്കണം. ആ പ്രതിഫലത്തവർക്കാണ് പാട്ടം എന്ന പേര്. ആധുനിക മനുഷ്യന് രൂപപ്പെടുത്തിയത് ഈ കൃഷി എന്ന സംസ്കാരമാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകില്ല. അമ്മമാരൊക്കെ കുത്തി നിന്നിട്ട് ആലോചിക്കട്ടോ. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എ ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സ്വാഗതവും ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് ജെയിംസ് നന്ദിയും പറഞ്ഞു. സി സി വി ചേലക്കര.